ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് കോളിഫ്ലവർ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കുവൈത്തിലെ ഒരു ഫാമിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ച കോളിഫ്ലവർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണുക. ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചിലരൊക്കെ മൈദ വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ടേസ്റ്റ് എനിക്കത് തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസാണ് മെയിൻ വേണ്ടത്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൽ നിങ്ങൾക്ക് മസാലപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഞാനിവിടെ ചേർത്തത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അത് കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മോനുള്ളതുകൊണ്ട് ഞാൻ അധികം മുളക് ചേർക്കാറില്ല. അപ്പോൾ അവന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചേർത്തത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ്, അതായത് ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർക്കുക. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാമല്ലോ. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർക്കുക ആദ്യം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു കട്ടി ബാറ്റർ ആക്കിയിട്ട് തന്നെ കുഴിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും മുറിച്ചിടാം. അപ്പോൾ ഇതിന് നിങ്ങൾ ഈ കറിവേപ്പിലയും പച്ചമുളകും ലാസ്റ്റ്, അതായത് ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമല്ലോ, അപ്പോൾ ലാസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഞാനിങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു പകുതി ഭാഗമാണ് നമ്മളെടുത്തത്. എന്നിട്ട് ഞാനിതിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു രീതിയിൽ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അളവൊക്കെ നിങ്ങൾ നോക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലായിടത്തും ഇങ്ങനെ മസാല പിടിക്കാനാണ്. അപ്പോൾ കൈകൊണ്ട് ചെയ്താലും മതി. ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് ഫസ്റ്റേ ചെയ്തിട്ട് കൈ എത്ര പെട്ടെന്ന് എരിയണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് കുറച്ചായിട്ട് എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു കട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയും കഴിയും. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും നോക്കുക, ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. പിന്നെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളോട് ശരിക്കും കഴിച്ചു, നമ്മൾ കിച്ചണിൽ തന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ തിന്നുപോകും ശരിക്കും പറഞ്ഞാൽ. കാരണം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മുന്നേയുള്ള വീഡിയോസൊക്കെ കാണുക, അതിനൊക്കെ കമൻറ്റ് ചെയ്യുക, ഇതിനും കമൻറ്റ് ചെയ്യുക. പറയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു, ബൈ ബൈ.